15 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഒരു ഭാര്യയും 5-6 കുട്ടികളും എന്നുള്ള എൻ്റെ കൊച്ചു സ്വപ്നം ഞാൻ ഈശോയുടെ പാദത്തിങ്കൽ വെച്ചപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തെ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറ്റി വരയ്ക്കുകയായിരുന്നു. ജീവിതത്തിൽ ഞാൻ നോ പറയാൻ പോവുകയാണ്. ഇതുപോലെ സ്വന്തമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫാമിലിയോട്, കുഞ്ഞുങ്ങളോട് അതിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വേദന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, തമ്പുരാൻ എന്നെ ബ്ലെസ് ചെയ്തത് ഒത്തിരി ആത്മീയ മക്കളെ കൊണ്ടാണ്, ലോകം മുഴുവനുമുള്ള. ഞാൻ സാധാരണ യുവാക്കളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ ആരാ? അവരാദ്യം പറയും ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നൊക്കെ. ഞാൻ പറയും അല്ല, ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ, ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ തരുന്ന, ഏറ്റവും കൂടുതൽ പെർക്യുസിറ്റ്സ് തരുന്ന എംപ്ലോയർ അത് ആ 33-കാരൻ തച്ചനാണ്. ഷോജി ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുത്. ഷോജിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. നല്ലൊരു ജോലി, നല്ല ആലോചനകളൊക്കെ വന്നു. ഷോജി കല്യാണം കഴിച്ച് മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അതായിരുന്നു ദൈവത്തിനുള്ള പദ്ധതി. ഷോജി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയാണ് പോകുന്നത്. ഇത് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. ഞാൻ ഈ 29 വയസ്സിൽ സെമിനാറിൽ ചേരുമ്പോൾ അവിടെയുള്ള ബാക്കി എല്ലാവരും 14 വയസ്സുള്ള കുട്ടികളാണ്. ഞാൻ ഫാദർ സിറിയക്ക് വെച്ചൂർക്കരോട്ട് ഷോജി അച്ഛൻ എന്ന് പറയും. ഇപ്പോൾ തിരുവനന്തപുരം മേജർ അതിരൂപതയിലെ പഴയരൂര് ഐലറ പള്ളികളിലെ വികാരിയാണ്. സെൻറ്റ് ജോൺസ് കോളേജ് അഞ്ചൽ കോളേജിൽ കൊമേഴ്സ് അധ്യാപകനായിട്ടൂടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ മൂവാറ്റുപുഴ രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദികനായത്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ മണിമല കരിമ്പനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ ഡാഡി, ഡാഡി ഒരു മിലിറ്ററി എക്സ് സർവീസ് മാനാണ്. മമ്മി ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തു. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അനുജിത്തി US സെറ്റിൽഡായി, അനിയൻ UK സെറ്റിൽഡായി. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിര അധ്യാപകനായിട്ട് കൊമേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വൊക്കേഷനെക്കുറിച്ച് ഡിസൈൻ ചെയ്തത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനം എനിക്ക് കിട്ടിയ സമയമായിട്ട് ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും ആ തീരുമാനത്തിൻ്റെ സമയമൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ കൺഫ്യൂഷനിലൂടെ കടന്നുപോയ സമയമായിരുന്നു. ജോലി നഷ്ടപ്പെടുത്തി അച്ഛനാകാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തി ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും വട്ടാണ്, നിന്നെക്കൊണ്ട് അത് പറ്റുമെന്ന് തോന്നില്ല, നിൻ്റെ ഒരു സ്വഭാവം അതിന് പറ്റിയതല്ല, നിനക്കങ്ങനെ ഒരു നിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു സെമിനാറിൻ്റെ ഡിസിപ്ലിൻ നിനക്ക് കഴിഞ്ഞു പോകാനൊക്കത്തില്ല, അങ്ങനെയൊക്കെ എല്ലാവരും ഉപദേശിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ ദൈവം സംസാരിച്ചത് വളരെ ആഴത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് ആ ഒരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചില സമയത്ത്, ഞാൻ വളരെ ടെൻസ്ഡായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിലേക്ക് പോകാനായിട്ട് ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ഓർത്തെടുക്കുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുകയും പള്ളി പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കൊച്ചിലെ തൊട്ടേ സൺഡേ സ്കൂളിലും പള്ളിയിലുമൊക്കെ ആക്റ്റീവായിരുന്നു. പക്ഷേ PDC സമയത്ത് ജീസസ് യൂത്തിൽ ലഭിച്ച ഒരു ദൈവാനുഭവം അത് എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ PDC ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ക്രിസ്മസിന് ജീസസ് യൂത്തുകാർ തിരുവല്ലയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൂട്ടി. ഒരു മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹോം, നമ്മുടെ മേരി ലിറ്റി സിസ്റ്ററിൻ്റെ ദൈവപരിപാലനയുടെ ആ സെൻറ്ററിലാണ് പോയത്. അപ്പോൾ മെൻ്റലി റിട്ടയർഡായ ഒരു 150 പേര്, വളരെ സിവിയറായിട്ടുള്ള കേസുകൾ, അവരുടെ അടുത്താണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഒത്തിരി നല്ല കുട്ടികളാണ്. അവർ എല്ലാവരുടെയും കൂടെ പാട്ടൊക്കെ പാടി ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര അസ്വസ്ഥതയാണ് തോന്നി. ഇവരുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, ഇവരുടെ സംസാരിക്കുന്നത് തിരിയുന്നില്ല, ചെറിയൊരു സ്മെല്ല് ആ റൂമിലുണ്ട്. എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നിയിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ മുറ്റത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആരോ എൻ്റെ ഉള്ളിൽ പറയുന്ന പോലെ തോന്നി, ഷോജി നീ ഇവരിൽ ഒരാളായിരുന്നെങ്കിൽ നിനക്കൊന്ന് കംപ്ലയിൻ്റ് ചെയ്യാനെങ്കിലും ഒക്കുമായിരുന്നോ? എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ അറിവും ഞാൻ അഹങ്കരിച്ചതൊക്കെ ദൈവം ദാനമായിട്ട് തന്നതാണെന്ന ഒരു ബോധ്യം
എൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ കിട്ടിയ ഒരു സമയം അതായിരുന്നു. പിന്നെ ജീവിതത്തിലെ കുറേ സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിരുന്നു. ഞാൻ എം കോമിന് ശേഷം എം കോം പാസ്സായ 96 തന്നെ തമ്പുരാൻ നെറ്റൊക്കെ തന്ന് അനുഗ്രഹിച്ചു UGC. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മാസത്തിൽ തന്നെ ഒരു പുതിയ ജോലി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു ഫാരൽ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ. പിന്നെ ഒരു അടുത്ത ഒരു 7 വർഷത്തോളം കേരളത്തിലെ പല സ്ഥലങ്ങളിലും കേന്ദ്രീയ വിദ്യാലയത്തിലും ഗവൺമെൻറ് സ്കൂളിലും ഫാരൽ കോളേജിലും CBC സ്കൂളുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പഠിപ്പിച്ച് നടന്നു. അപ്പോൾ ഒരു പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി ആഗ്രഹമുണ്ട്, അതേപോലെ തന്നെ ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അതെനിക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ കൂടുതലുണ്ടായിരുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകാനുള്ളൊരു കൃപ ഈശോ തന്നിരുന്നു. എൻ്റെ ഒരു 26 വയസ്സായപ്പോഴേക്കും ഉപ്പുതറയിൽ സ്ഥിരമായ ജോലി കിട്ടി. അവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു നല്ല പള്ളിയുണ്ട്, 1000-800 വീട്ടുകാരുള്ള ഒരു നല്ല ഭയങ്കര ലൈവ്ലിയായ വിശ്വാസമുള്ള ഒരു ഇടവകയിലാണ്, അവിടെ ചേർന്നാണ് ഈ സ്കൂള്. ഒരു വളരെ ആഴമുള്ള ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു അത്. അവിടെ വെച്ച് എല്ലാ ദിവസവും കുറച്ച് നേരം പള്ളിയിൽ പോയിരുന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടുപിടിക്കുമായിരുന്നു. അത്ര ഒരു പ്രാർത്ഥനാ സമയത്താണ് ശരിക്കും ഈശോ എന്നെ വിളിക്കുന്നതും വൈദിക ജീവിതം എനിക്കുള്ളതാണ് എന്ന് ദൈവം ആഗ്രഹിക്കുന്നതും. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് ഞാൻ പോയാൽ ദൈവം എൻ്റെ തീരുമാനത്തെ തീർച്ചയായും മാനിക്കും, എന്നെ അനുഗ്രഹിക്കും. പക്ഷേ തമ്പുരാന് വേണ്ടി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത തമ്പുരാൻ എൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ തന്നത് ആ സമയത്താണെന്ന് തോന്നുന്നു. ശരിക്കും ഉപ്പുതറ സ്കൂള് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങളൊരു 8 ടീച്ചേഴ്സ് ആയിരുന്നു ആ സ്കൂള്. അതിൻ്റെ ഹയർ സെക്കൻഡറി വിങ്ങിലെ ആദ്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുക, ആ ഒരു ചലഞ്ചിൽ ഒരുമിച്ചായിരിക്കുക, ഇത്തിരി നല്ല സൗഹൃദങ്ങൾ, അവിടെ തന്നെ ഒരുമിച്ച് താമസിക്കുക, വളരെ ആഴമുള്ള ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു നാട്, എല്ലാം കൂടെ ചേർത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഏറ്റവും ഹാപ്പി ആയിരുന്ന ഒരു സമയം തന്നെയായിരുന്നു അത്. ആ സമയത്ത് ഈ ദൈവവിളിയുടെ ചിന്തകൾ വരുമ്പോൾ ഒരു പക്ഷേ 2 കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ നെഗറ്റീവായിട്ട് തോന്നിയത്. ഒന്ന്, ആ ജോലിയും ആ നാടും ആ എൻ്റെ ടീമിലെ ടീച്ചേഴ്സും അവരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി വേദനയുള്ള ഒരു കാര്യമായിരുന്നു. 2, ഞാൻ ഒരിക്കലും ഒരു അപ്പനാവില്ല എന്ന ചിന്ത. മേ ബി എനിക്കറിയില്ല, അത് എന്തോ എൻ്റെ മനസ്സിലൊരു വലിയ ആഴമുള്ള വേദനയായിരുന്നു. ഈ 2 കാര്യങ്ങളോട് നോ പറയാൻ ഞാൻ കുറേയേറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു എക്സാം ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ആ കുട്ടികൾ, ഞാൻ അച്ഛനായിട്ട് തിരിച്ച് ആ സ്കൂളിൽ എത്തുമ്പോൾ ആ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അവർ 5-6 വയസ്സുള്ള 2 ഇരട്ട കുട്ടികൾ ഇങ്ങനെ നീണ്ട പാവാടയൊക്കെ ഇട്ട് അവർ ഈ പള്ളി സ്കൂളിൻ്റെ തൊട്ടടുത്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ സ്കൂളിനോട് ചേർന്ന വഴിയിലൂടെ ഇവർ 2 പേരോട് ഇങ്ങനെ നടന്നു പോവുക. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ കണ്ണിങ്ങനെ നിറഞ്ഞ് കുടുകൂടാ ഒഴുകാനായിട്ട് തുടങ്ങി. എനിക്ക് ജീവിതത്തിൽ ഞാൻ നോ പറയാൻ പോവാണ്, ഇതുപോലെ സ്വന്തമെന്ന് പറയാൻ പറ്റുന്ന ഒരു ഫാമിലിയോട് കുഞ്ഞുങ്ങളോട്. അതെൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വേദന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം തമ്പുരാൻ എന്നെ ബ്ലെസ് ചെയ്തത് ഒത്തിരി ആത്മീയ മക്കളെ കൊണ്ടാണ്, ലോകം മുഴുവനുമുള്ള വ്യക്തിപരമായി ഒരപ്പനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. കൊടുത്തതൊക്കെ 100 ഇരട്ടി തരാം എന്നവൻ പറയുന്നത് വെറുതെയല്ല, അവനൊരിക്കലും ആരുടെയും കടക്കാരനല്ല, അതൊക്കെ അവൻ അവൻ്റെ ജീവിതത്തിലൂടെ 100% കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സെമിനാരിൽ ചേരുമ്പോൾ, ഞാൻ സീറോ മലബാർ സഭയിലാണ് ജനിച്ചു വളർന്നത്, അമ്മ മലങ്കരയായിരുന്നു, അവിടെ നിന്ന് ഞാൻ ഡിഗ്രി PG പഠിച്ചേ. എങ്കിലും മലങ്കര സഭയിലേക്കുള്ള എൻ്റെ തീരുമാനം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ചലഞ്ചിങ് കാര്യമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മൂവാറ്റുപുഴ ഡയസിസ് തുടങ്ങിയ സമയത്താണ് ഞാൻ ഈ തീരുമാനമെടുക്കുക. എനിക്ക് കുർലോസ് ഭവനെ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് ഒരു അലക്സ് പൈമ്പിള്ളച്ചന് പിതാവിനോട് ഒത്തിരി ചേർന്ന് നിന്ന ആളായതുകൊണ്ട് ഈ തീരുമാനമെടുക്കാൻ വേണ്ടി പിതാവിൻ്റെ അടുത്ത് പോയപ്പോൾ പിതാവ് എന്നെ മൂവാറ്റുപുഴ ഡയസിസിലേക്ക് വിളിച്ചു. വളരെ ചെറിയൊരു ഡയസിസാണ്. അപ്പോൾ അന്ന് അച്ഛന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഷോജി കുറച്ച് വർഷമെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ഇത് പങ്കുവെച്ചപ്പോൾ പിതാവ് അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഷോജി നമ്മളുടെ ആഭിമുഖ്യങ്ങളെക്കാൾ സഭയുടെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഏതായാലും ആ ഒരു തീരുമാനമെടുത്തു, അതിനെ ഒത്തിരി ബ്ലെസ് ചെയ്തിട്ടുണ്ട്.
ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ 29-ാം വയസ്സിൽ സെമിനാരിൽ ചേരാൻ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല കോർണേഴ്സിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമല്ലോ. വീട്ടിലാണെങ്കിലും മറ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലീസിലാണെങ്കിലും ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. പലരും പറയായിരുന്നു, നീ നിൻ്റെ അപ്പനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്കിപ്പോൾ പറയാനൊക്കും, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഏറ്റവും അടുത്തുള്ള മകൻ ഞാനാണ്. ഒരാവശ്യത്തിൽ ഓടിയെത്താൻ കഴിയുന്ന ആൾ ഞാനാണ്. അപ്പോൾ തമ്പുരാന് വേണ്ടി കൊടുത്തു എന്ന് വിചാരിച്ച് ഭൂമിയിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുത്തതിനെയൊക്കെ അവൻ 100 ഇരട്ടിയായിട്ട് മാറ്റുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സെമിനാരിൽ ജോയിൻ ചെയ്തത് അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഡയസിസ് തുടങ്ങിയ വർഷമായതുകൊണ്ട് സെമിനാരിയും തുടക്കമാണ്, അതിൻ്റെ തുടക്കകാലമാണ്. ഞാൻ ഈ 29 വയസ്സിൽ സെമിനാരിൽ ചേരുമ്പോൾ അവിടെയുള്ള ബാക്കി എല്ലാവരും 14 വയസ്സുള്ള കുട്ടികളാണ്. 14-15 വയസ്സുള്ള 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന കുട്ടികൾ. അവരൊരു 3-4 മാസം കഴിഞ്ഞു അവർ സെമിനാരിൽ എത്തി കഴിഞ്ഞിട്ട്. അപ്പോൾ ജൂനിയറായ ഒരു വയസ്സിനെ കിട്ടിയപ്പോൾ അത് ചിലർ കുഞ്ഞു പിള്ളേരല്ലേ, ചിലർക്കെങ്കിലും ഇത്തിരി കുസൃതിയൊക്കെ തോന്നി, അവരൊക്കെ കയറി ഭരിക്കാനൊക്കെ തോന്നിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര വേദനിപ്പിച്ച ഒരു അനുഭവമായിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ്, ഇപ്പോഴും അവർ എന്നോട് ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്കത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു ദിവസം എനിക്കിത് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ് ലീഡറുണ്ട്, അയാൾ ചെറിയൊക്കെ എണ്ണീര് മാറിയിരിക്കാൻ പറയും. ഊട്ടുമുറി ചെല്ലുമ്പോൾ അവിടെ അതിൻ്റെ ചാർജുള്ള ബ്രദറ് ഷോജി ചെറിയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ചാപ്പലിലെത്തുമ്പോൾ എനിക്ക് ട്യൂൺ അറിയില്ല, എനിക്ക് ഗൂഗുട്ടി വീശാൻ അറിയില്ല. അപ്പോൾ അവരെന്നെ കളിയാക്കി എന്നെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ ആകെപ്പാടെ തകരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അന്ന് ഞാൻ സെമിനാരിയുടെ ചാപ്പലിൽ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം ഇതായിരുന്നു, ഫിലിപ്പിയർ 2:4-11 വാക്യം. ക്രിസ്തുവിനുള്ള മനോഭാവം നിങ്ങൾക്കും ഉണ്ടാവട്ടെ, അവൻ ദൈവവുമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, ദാസൻ്റെ രൂപം ധരിച്ചു, മരണം വരെ അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, അതിനാൽ ദൈവം അവനെ ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാം അവിടുന്ന് അവനെ നൽകി. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എംകോമിൽ നിന്ന് 10-ാം ക്ലാസ്സിലേക്ക് ഇറങ്ങാൻ പാടാം, പക്ഷേ അവൻ ദൈവത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് 29 വയസ്സിൽ നിന്ന് 15 വയസ്സിലേക്ക് ഇറങ്ങി വരാൻ പാടാം, അവൻ നിത്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താണു കൊടുക്കേണ്ടി വരുമ്പോൾ ഈ ഒരു വചനം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. 2-ാമത് വളരെ ആഴത്തിലുള്ള ഒരു അനുഭവം സെമിനാരി കാലത്ത് എനിക്കുണ്ടായത്, ഞാൻ ഒരിക്കൽ വീട്ടിൽ നിന്ന് പഴയകുരട്ടി എന്ന് പറയുന്ന എരുമേലി അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു നിത്യാരാധന കേന്ദ്രമുണ്ട്. അവിടേക്ക് ഞാൻ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ഒരു സുഹൃത്ത് അദ്ദേഹം എന്നെ വന്നിട്ട് ഷോജി ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുത്. ഷോജിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, നല്ലൊരു ജോലി, നല്ല ആലോചനകളൊക്കെ വന്നു. ഷോജി കല്യാണം കഴിച്ച് മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അതായിരുന്നു ദൈവത്തിനുള്ള പദ്ധതി. ഷോജി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയാണ് പോകുന്നത്. ഇത് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ സെമിനാരിൽ ചേർന്നത് 100% പെർഫെക്റ്റായ ഒരു അച്ഛനാവാനാണ്. പക്ഷേ ചേർന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുണ്ട്, ഒത്തിരി ബലഹീനതയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്ഷനൊന്നും എൻ്റെ ജീവിതത്തിലില്ല. ഈശോ എനിക്ക് തെറ്റിയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച ഒരു സമയമാണ് അന്ന്. ഈ പഴയകുരട്ടി നിത്യാരാധന കേന്ദ്രത്തിൽ പോയി ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് ഈശോ തന്ന വചനം, പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദത്തിങ്കൽ ആ തൈലം, 300 ദെനാറയുടെ തൈലം പൊട്ടിച്ചൊഴിക്കുന്ന, ഏതാണ്ട് 300,000 രൂപയുടെ ഒരു പെർഫ്യൂം പൊട്ടിച്ചൊഴിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ്? പക്ഷേ ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, ലോകത്തെവിടെ സുവിശേഷം പറയുമോ അവിടെയൊക്കെ ഇവൾ ചെയ്ത നല്ല കാര്യവും പ്രഘോഷിക്കപ്പെടും. സുവിശേഷത്തിൻ്റെ എസൻസ് ചില പാഴാക്കലുകളാണ്. നമ്മുടെ സാധ്യതകൾ ഈശോയുടെ മുമ്പിൽ പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മളറിയാത്ത രീതിയിൽ ഈശോ അതിനെ പരിമളമാക്കും. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ പരിമളം കൊണ്ട് ഭവനം മുഴുവൻ നിറഞ്ഞു. ഈ 2 അനുഭവങ്ങളാണ് എൻ്റെ സെമിനാരി കാലത്ത്. ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ആഴത്തിൽ സ്പർശിച്ച 2 അനുഭവങ്ങളായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്.
തിരുവനന്തപുരത്ത് മലങ്കര സെമിനാരിയിലും നാഗ്പൂർ സെൻ്റ് ജോൺസ് സെമിനാരിയിലും വെച്ചിട്ടാണ് എൻ്റെ ഫിലോസഫി തിയോളജി പഠനങ്ങൾ പൂർത്തിയാക്കിയത്. തിരുവനന്തപുരത്തെ കാലം നല്ല വളരെ പ്രഗത്ഭരായ ചില അധ്യാപകരെ കണ്ടുമുട്ടാനും ലോകത്തിലെ വ്യത്യസ്തമായ ചിന്തകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനൊക്കെ എന്നെ സഹായിച്ചു. അതുപോലെ സഭയുടെ ട്രഡീഷൻസ് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ അതെന്നെ സഹായിച്ചിട്ടുണ്ട്. നാഗ്പൂരെ ജീവിതം, അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന എന്നാൽ യേശുവിൽ ഒന്നായ അനേകം മനുഷ്യരെ അടുത്ത് ഇടപഴകാൻ ലത്തീൻ സഭയുടെ ആ റിച്ച്നെസ് അത് മനസ്സിലാക്കാൻ ഒക്കെ എന്നെ ഒത്തിരി സഹായിച്ച സമയമാണ്. എല്ലാ വർഷവും ഒരു മാസം മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി വളരെ റിമോട്ടായിട്ടുള്ള വില്ലേജുകളിൽ പോയി താമസിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ബീഹാറിലെ ബേത്തിയ, മാണ്ഡ്യ, അങ്ങനെ വളരെ ഇൻറ്റീരിയറായ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത കൊച്ചു കൊച്ചു വില്ലേജുകളിൽ പോയി അവിടുത്തെ ട്രൈബൽസിൻ്റെയൊക്കെ കൂടെ ഒരു മാസം താമസിക്കുക, ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ, അതൊക്കെ മറക്കാൻ വയ്യാത്ത എക്സ്പീരിയൻസസാണ്. ശരിക്കും ഈശോ കർത്താവും നാഥനുമായി ജീവിതത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു ജീവിതത്തെ മാറ്റുന്നത് എന്ന് അടുത്ത് കണ്ടുപഠിക്കാൻ പറ്റിയ ഒരു സമയമായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഏപ്രിൽ 9-ാം തീയതി ആയ 2010-ലാണ് എൻ്റെ ഓർഡിനേഷൻ. യൂലിയസ് പിതാവിൽ നിന്നായിരുന്നു ഞാൻ പട്ട സ്വീകരിച്ചത്. മൂവാറ്റയുടെ രൂപതയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഞാൻ വിലമതിക്കുന്ന, ഓർക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ അച്ഛനായപ്പോഴേക്കും എനിക്ക് 36 വയസ്സായി. പക്ഷേ അച്ഛനായി കഴിഞ്ഞിട്ടുള്ള ഓരോ വർഷവും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ 14 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 14 വർഷങ്ങളിൽ ഓരോ വർഷവും ദൈവം എന്നെ പടിപടിയായി വളർത്തുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഷോചച എന്തുമാത്രം അരിശമായിരുന്നു ഷോചന, ഇപ്പോൾ എന്തു മാറി, എനിക്ക് വിശ്വസിക്കാനൊക്കുന്നില്ല. അത് ഓരോ കാര്യങ്ങളിലും ഈശോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, ഓരോ കുർബാനയിലും അവൻ ഇടപെടുന്നത്, എത്രയോ ജീവിതങ്ങളിൽ അനുഗ്രഹമാക്കിയത്, അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും മനസ്സിൽ നന്ദി കൊണ്ട് നിറയുകയാണ്. പൗരോഹിത്യം സ്വീകരിക്കാനായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നെങ്കിൽ ഞാൻ പറയും, ഒരിക്കലും നിങ്ങൾ അച്ഛനാവരുത്. കാരണം നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് പൗരോഹിത്യമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവത്തില്ല. ഒരുപക്ഷെ ഡിവോഴ്സിൽ എത്തിച്ചേരാവുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ, മക്കളില്ലാത്ത ദമ്പതികൾ മക്കളുമായി ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ, തകർന്നു പോകാവുന്ന ആത്മഹത്യയിലെ വക്കിലെത്തിയ ചില ജീവിതങ്ങൾ അനുഗ്രഹമായി മാറിയത് കാണുമ്പോൾ, അച്ഛ അന്ന് വരച്ച ആ ഒരു കുരിശാണ് എൻ്റെ ജീവിതം മാറ്റിയത് എന്ന് ഒരുപക്ഷെ അക്രൈസ്തവരായ ആളുകൾ പോലും നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം വെച്ച് നോക്കുമ്പോൾ മറ്റെല്ലാം ചെറുതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഉപ്പുതറയിൽ 15 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും ഒരു ഭാര്യയും 5-6 കുട്ടികളും എന്നുള്ള എൻ്റെ കൊച്ചു സ്വപ്നം ഞാൻ ഈശോയുടെ പാദത്തിങ്കൽ വെച്ചപ്പോൾ ഈശോ എൻ്റെ ജീവിതത്തെ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറ്റി വരയ്ക്കുകയായിരുന്നു. കുറവുണ്ട്, ബലഹീനതയുണ്ട്. ഇപ്പോഴും ഞാൻ ഒരു നല്ല അച്ഛനായി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓരോ ദിവസം വൈകിട്ടും അവൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഇനിയും വളരാൻ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അച്ഛാ ഇത്രയും വലിയൊരു സാക്രിഫൈസ് ചെയ്തല്ലോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ നാഗ്പൂർ സെമിനാരിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ പ്ലസ് ടുവിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന ആളാണ് എന്ന് വീമ്പോടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ റെക്ടറച്ചൻ അന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റാരോ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, സിവിൽ സർവീസ് കളഞ്ഞിട്ട് പോയ ജസ്റ്റിസ് പോളച്ചനായിരുന്നു എൻ്റെ റെക്ടറച്ചൻ. അപ്പോൾ ജീവിതത്തിൽ പലതും ഉപേക്ഷിച്ചിട്ട് ഈശോയുടെ പുറകെ പോയ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. MD കഴിഞ്ഞ്, നല്ല ജോലി കഴിഞ്ഞ്, ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളോടും ഉപേക്ഷിച്ചിട്ട് പോയ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയതൊന്നും അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പൗരോഹിത്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയും, അവൻ ആർക്കും കടക്കാരനല്ല.
അവന് കടം കൊടുത്ത് നമുക്ക് തോപ്പിക്കാനൊക്കത്തില്ല. നിങ്ങളൊരു അൽമായ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ആത്മാക്കൾക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ അവനൊരിക്കലും ആയിരവരട്ടിയായിട്ട് മടക്കി തരാതിരിക്കത്തില്ല. ഇതുപോലെ ഒരു അഷുറൻസ് ഭൂമിയിൽ ആർക്കും തരാനൊക്കത്തില്ല. ഞാൻ സാധാരണ യുവാക്കളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ ആരാ? അവരാദ്യം പറയും ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് എന്നൊക്കെ. ഞാൻ പറയും അല്ല, ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ, ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ തരുന്ന, ഏറ്റവും കൂടുതൽ പെർക്യുസിറ്റ്സ് തരുന്ന എംപ്ലോയർ, അത് ആ 33-കാരൻ തച്ചനാണ്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, അവൻ പറയുന്നത് വിളവധികം വേലക്കാരോ ചുരുക്കമെന്ന. ബാക്കി എല്ലാവരും കൂടുതൽ ആപ്ലിക്കേഷനും കുറച്ച് ജോബുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷേ ഇവൻ മാത്രം ഒത്തിരി ഓപ്പർച്യൂണിറ്റിയും കുറച്ച് ആപ്ലിക്കേഷനും മാത്രമായിട്ട് അവൻ നിൽക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന ഓരോരുത്തരെയും അവൻ വിളിച്ച് അവൻ്റെ ജോലികളിലേക്ക് അവൻ കൊണ്ടു നാക്കുക. ഈ ലോകത്തെ കൂടുതൽ മനോഹരമാക്കാൻ, കൂടുതൽ ആനന്ദമുള്ളതാക്കാൻ, കൂടുതൽ കൃപയുള്ളതാക്കാൻ നമ്മുടെയൊക്കെ കൊച്ചു സമർപ്പണത്തെ ഈശോയെടുത്ത് ഉപയോഗിക്കും. ഈ പത്രോസിൻ്റെ അടുത്ത് മാലാഖ വന്നിട്ട് പറയാണ്, ശിമയോൻ്റെ വീട്ടിൽ ചെല്ലുക, തോൽപ്പണിക്കാരൻ ശിമയോൻ്റെ വീട്ടിൽ ചെല്ലുക, അവിടെ വെച്ച് കൊർണേലിയൂസിനെ കാണും, കൊർണേലിയൂസ് കൊർണേലിയൂസിനോട് വചനം പറയണമെന്ന് പറയാം. എന്നിട്ട് കൊർണേലിയൂസിനോട് പറയാണ്, ഈ തോൽപ്പണിക്കാരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ കേപ്പ നിന്നോട് വചനം പറയും. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ മാലാഖിക്ക് വചനം കൊണ്ട് അങ്ങ് പറഞ്ഞിട്ട് പോയാൽ പോരെ, ഇത്രയും കഷ്ടപ്പെടണം. പക്ഷേ വചനം പറയാൻ അവൻ മനുഷ്യരെയാണ് തിരഞ്ഞെടുക്കുന്നത്. വീണും എണ്ണീറ്റും തകർന്നും കൈപിടിച്ച് ഉയർന്നും ഒക്കെ മുന്നോട്ട് പോകുന്ന ചില പച്ച മനുഷ്യരിലൂടെയാണ് സുവിശേഷം ഹൃദയങ്ങളിലേക്ക് എത്തുക. അത് മാലാഖമാരുടെ ജോലിയല്ല, നമ്മുടെ ജോലിയാണ്. നമ്മളിൽ നിന്ന് അവനത് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നമ്മളെ ഓരോരുത്തരെയും അതിന് വിളിക്കുന്നുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും. എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും.